എന്താ ഒട്ടിച്ചില്ലേ? സമരം ചർച്ചയൊക്കെ തീർന്ന ഒട്ടിക്കണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? അവരെന്ത് പറഞ്ഞു? അവര് മാത്രമല്ല, അവരും പറഞ്ഞു. ഇവരൊക്കെ പറയാൻ മാത്രം എന്തെന്നാ അതിലുള്ളത് കാണിച്ചേ? ഒരു പൊട്ടുന്ന സദാചാരം, ആണുങ്ങൾക്ക് എന്താ കൊമ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ട് നീ ഒട്ടിക്കണ്ട, ഇനി എല്ലാരും കൂടെ എന്റെ മേക്ക് ഇട്ട് തീർക്കാം. ഹലോ മതി, അവിടെ വാ പറഞ്ഞാലേ നാളെ നീ പോസ്റ്ററാവും, പിന്നെ അതൊട്ടിക്കാൻ ഞാൻ നടക്കേണ്ടി വരും. വാവേ, എടാ വാടാ, ഒരു അത്യാവശ്യം ഉണ്ടോ? അവന് വല്ല മൈൻഡോട്ട് നോക്കി കവലയിൽനിന്ന് ആരെല്ലാം പറഞ്ഞെന്നറിയോ? ചന്ദ്രനെ തല്ലാൻ എളുപ്പമാണല്ലോ. അവൻ ആവശ്യമില്ലാതെ ഒന്നിനും പോകാറില്ല. ചന്ദ്രനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണമുണ്ടാവും. കാരണമുണ്ടെങ്കിൽ തല്ലാൻ ഇവനാരി? ഇവിടുത്തെ എസ് ഐയാ. ആ മാപ്പിള ചെറുക്കൻ ആരാണ്ട പിടിച്ച് തള്ളിയതിന് ഇവനെന്ത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാം, വെറുതെ അമ്മയെ പറഞ്ഞ് ഭ്രാന്താക്കണ്ട. നിന്നോട് കൂടി തന്നെയാ പറഞ്ഞേ, ചന്ദ്രനെ തല്ലിയാണോ അച്ഛൻ്റെ പ്രശ്നം? എളുപ്പമായോണ്ട് തല്ലിയല്ല, അവന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും തല്ലും. അതന്നെ നല്ലനും പറഞ്ഞേ, നീ അവന്റെ കൂടെ കൂടി ആകെ വഷളായിരുന്നു. അച്ഛനും അങ്ങനെ തന്നെയല്ലേ പറയണത്? ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ ആ മാപ്പിളച്ചക്കൻ അടി കൊണ്ടാലും എന്താന്ന്? അവൻ എന്റെ നല്ല കൂട്ടുകാരനാ, ആവശ്യമില്ലാണ്ട് അവന്റെ തോളിൽ കയറണ്ട. നാട്ടിൽ നീ മാത്രമല്ല, വേറെ ഉണ്ട് ചോദിക്കാൻ ത്രാണിയുള്ളവർ. വേറെ ഉണ്ട് ചോദിക്കാനല്ല, തമ്മിൽ അടുപ്പിച്ച് കാഴ്ച ആണ്. ഒന്ന് സ്വൈര്യം താച്ച. പറഞ്ഞില്ലേ ഒരു തല്ലുകൊടുത്ത കാര്യം? എന്തിനു തല്ലുണ്ടാക്കാൻ പോണേ? നീ എന്നെ നല്ല കുട്ടിയല്ലേ. പിന്നെ തല്ലാണ്ട്? ഞാൻ പറഞ്ഞില്ലേ ചുമ്മാ വന്നൊരാളെ. ഇതിന്റെ പേരും പറഞ്ഞപ്പോ വീട്ടിൽ സ്വസ്ഥതയില്ല. അച്ഛന്റെ മുഖത്ത് നോക്കണ്ട, ചീത്ത വിളിയാ. സ്വസ്ഥതയില്ലെങ്കി പിന്നെ നീങ്ങുവാ. അച്ഛന്റെ മുഖത്ത് നോക്കണ്ട, എന്റെ മുഖത്ത് നോക്കിയിരിക്ക. ഞാനങ്ങോട് വരുവേ, പിന്നെ എന്നോട് ഇറങ്ങി പോവാൻ പറയരുത്. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങുവാ. വന്നിട്ട് 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 മുഖത്ത് നോക്കിയിരിക്കും. ചിരിക്കണ്ട, എങ്ങനെ വരും അത് പറ. എനിക്ക് വിശപ്പില്ല അമ്മ. അമ്മ കിടന്നോ? അവന്റെ വിശപ്പ് കിട്ടണം. നിങ്ങൾ അവൻ ഓരോന്ന് പറഞ്ഞിങ്ങനെ പട്ടിണി കിട്ടും. അമ്മക്ക് നല്ല ശ്വാസം മുട്ടുണ്ട്. ഉറങ്ങുമ്പോ രണ്ടോ മൂന്നോ മണിയോ, എഴുന്നേക്കാൻ വൈകും. നീ വെളുപ്പിന് വാ. അല്ല രാവിലെ ഞാൻ വീട്ടിലെന്ത് പറയും? എന്താടാ വാവേ, ചോറ് വേണോ? ഒന്നുമില്ല അമ്മ, കിടന്നോ. പിന്നെന്താടാ? ഞാൻ ഒരു പാട്ട് കേക്ക. ഞാൻ കേട്ടതല്ല. ഒരു കാര്യം ചെയ്, വലിയ കളിക്കാരനല്ലേ, രാവിലെ ഓടാനും ചാടാനും ഒക്കെ പോവാറില്ലേ, നാളെ കുറച്ച് നേരത്തെ ഇറങ്ങ്, ഒരു 4 മണിക്ക്. ഞാൻ രാവിലെ പോവാറില്ല, വൈകിട്ടാണ് ജിമ്മിൽ പോവാ. നാളെ മുതൽ ഓടാൻ പോണോ? ഓടിക്കഴിഞ്ഞിട്ട് പിന്നെ പൊട്ട. കുട്ടം മാറിയപ്പോ പൊട്ടനായ? ഓടാനായി ഇറങ്ങി ഇങ്ങ് വരണം. ഞാൻ ഗേറ്റ് പൂട്ടില്ല, അകത്തേക്ക് കയറി ഒരു മിസ് കോൾ ചെയ്താൽ മതി. വരണേ. വരാം. അമ്മ ഞാൻ നാളെ രാവിലെ ഓടാൻ പോവും 4 മണിക്ക്. സംഭവിക്കൂല.
ഉബയ്ക്ക് ബാങ്ക് കേട്ട ഇതിനകത്താണ് ഇപ്പൊ എന്റെ അകത്ത് കയറിയിരിക്കണം. ഇന്നലെ ബാക്കിന്ന് എല്ലാം കൂടി വലിച്ചോര് കയറ്റുമ്പോ ആലോചിക്കുന്നു ഇവനെ കൊണ്ടുള്ള ഇടങ്ങേറി. അപ്പൊ നീയല്ലേ ഇതിന്റെ അകത്ത്? ഞാനെങ്ങനെ ഇതിന്റെ അകത്ത്? പിന്നെ വലിച്ചുടിച്ചുട്ടാ. ഹലോ, ഏ പള്ളിക്കാത്ത പിടിച്ചോ? മുജീബത്തി ഇതിന്റെ അകത്താണ്. ഇറങ്ങി വേടാ, അല്ലെങ്കിൽ ചവിട്ടി തുറക്കഞ്ഞ്. എന്തടാ പള്ളി കയത്തിന് കാര്യം പറയടാ. ഞാൻ അന്നേ പറഞ്ഞു അവൻ ആള് ശരിയല്ലെന്ന്. പള്ളി നടക്കി കിടന്നവൻ പണ്ട് കിടന്ന് കറങ്ങണ്ട്. മുജീബ് അവനെ വെറുതെ വിട്ടിട്ട് പള്ളി കൊല്ലണ പന്നീനെ. നിന്റെ അഭിനയം കാണാൻ വന്നതല്ല ഞങ്ങള്. നാട്ടുകാരെ തല്ലുകൊള്ളണെങ്കിൽ നീ കാര്യം പറ. എന്ത് കാര്യം പറയാ മുജീബ്? ഇവന് നല്ല കള്ളകഥകളും പറഞ്ഞു വന്ന് ഈ പള്ളിക്കകത്ത് കയറി എന്നെ മുക്കി എന്നെ തല്ലാൻ നോക്കിയവനാ. കൊള്ളാഹി മറി, ഇവൻ മറ്റുള്ളവരുടെ ആളാണ്. നീ നമ്മുടെ കാര്യങ്ങൾ നമ്മളെ നിൽക്കൂല. നീ അവനോട് ചോദിച്ചേ ആ സമയത്ത് പള്ളിയിൽ എന്തിനാ കയറിയെന്ന്. ഷാജാൻ ചോദിക്കുവനോട്, ഇനി അവനെ കൊല്ലണോ? എന്നാ പോയി കൊല്ലി. അതിന് ഷാജാൻ അവന്റെ ആളല്ലേ. ഷാജാൻ ചോദിക്കണ്ട, നമ്മൾ ചോദിച്ചോളാം. ഞാൻ ചോദിക്കാം. ഷാജാനെ, നീ അവനെ മാറ്റി നിർത്തി ചോദിക്കെ എന്തിനാ പള്ളി കയറി. മുജീബ് നമ്മൾ നിങ്ങളൊന്ന് ബഹളം വെക്കായിരിക്കെ, അവൻ ചോദിക്കട്ടെ. എന്താണ് ില്ലേ?
ഡോക്ടറോട് ഇങ്ങനെ പറയൂടാ. അയ്യോ പറയരുത്, അവരുടെ ഭർത്താവ് അടുത്തയച്ചു വരും, അവരുടെ കുടുംബം താറുമാറായി പോവും. അതുമാത്രമല്ല, കുഞ്ഞോള് കാണാൻ വന്നവര് അറിഞ്ഞാലോ അടുത്താഴ്ച കല്യാണം ഉറപ്പിക്കാൻ അവരും വരാനിരിക്കുകയാണ്. നാട്ടുകാരിത് കറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റും. ഷാജാന് എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല, വിഷമിക്കല്ലേ. നീ രാവിലെ ഓടാറങ്ങി ഇവിടെ എത്തിയപ്പോൾ രണ്ടിന് പോകാൻ തോന്നി, അപ്പോൾ നീ ഇങ്ങോട്ട് കയറി, അത് കുറ്റമൊന്നുമില്ലല്ലോ. നീ ധൈര്യമായിട്ടിരിക്കേ, വന്നേരാ. എന്തായി ഷാജാനെ? ഉസ്താദ്, ഇതൊരു വലിയ വിഷയമൊക്കെ അല്ലേ, കാര്യം അറിയാതെ ബഹളം വെക്കില്ലെന്ന് ഇവരോട് പറ. ഷാജാനെ, നീ പറഞ്ഞു പറയാതെ കാര്യം പറ. ഉസ്താദ്, ഇവൻ്റെ രാവിലെ ഓടാറങ്ങിയതാ, ഇവിടെ എത്തിയപ്പോ വയറിന് അസ്വസ്ഥത പിടിച്ചെടുത്താൻ പറ്റില്ല, അപ്പൊ ഇങ്ങോട്ട് കയറി. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കും ഉസ്താദ്. നല്ല കഥ, കേറാൻ കണ്ട സ്ഥലം പള്ളി. പിന്നെ റോട്ടിൽ പോവോ? അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് കയറി. കക്കൂസെ പോവാനായിട്ട് ഇങ്ങോട്ട് കയറുന്നതിൽ കുഴപ്പമൊന്നുമില്ല അല്ലേ ഉസ്താദ്, നമ്മളത്ര ദുഷ്ടന്മാരൊന്നുമല്ല. പക്ഷേ ഇന്നേ വരില്ലാത്ത റോട്ട് ഇന്ന് തുടങ്ങുന്നത്, അതുപോലെ എല്ലാവരും മെയിൻ റോഡിലൂടെ ഓടുമ്പോ ഇവൻ മാത്രം ഇടവഴിയിലൂടെ ഓട്ടം, ഇതിൽ എവിടെയും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഷാജാനെ. ഇവന്റെ മർമ്മത്തിനിട്ട് രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ മണി മണി പോലെ കാര്യം പറയും. കൊടുക്കൂ സുലൈമാൻ, അവന്റെ മോൻ തയ്ക്കുന്നു. ഷാജാനെ, നീ ഇത് വിശ്വസിച്ചോ? അതേ ഇവന് വേണ്ടി വിശ്വസിക്കണം. വൈകുന്നേരം ഞാനിത് വിശ്വസിക്കൂലോ. മുജീബ് പറഞ്ഞ പോലെ പദവിയില്ലാത്ത ഒരു ഓട്ടോ ഒരു വഴിക്ക് നിന്ന് നോക്കും. ഉള്ളതാവും മുക്രി, കണ്ടില്ലേ ഓടണ കുപ്പായത്തിലല്ലേ നിക്കണത്? ഓടുന്നവന് വഴിയൊക്കെ ഉണ്ടോ? ഏതിലേ ഓടാലോ. അവൻ എവിടെ കിടന്നു ഓടട്ടെ, നിങ്ങളെ നെഞ്ചത്തുണി കിടന്ന് ഓടട്ടെ, പക്ഷെ പള്ളി കിടന്ന് ഓടല്ല. അല്ല പിന്നെ, വെട്ടാനും കൊല്ലാനും പോകുന്നവരൊക്കെ കോട്ട് സൂടിട്ടല്ലേ പോകുന്നു. എന്റെ ഉസ്താദെ, ഇവന് പള്ളിക്കിണറ്റിൽ വിഷം കേൾക്കാൻ വേണ്ടി വന്നാ, അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോ സ്ഥലവും സൗകര്യം പോകുമ്പോ, എന്നിട്ട് ഇവന്റെ കയ്യിലൂടെ ബോംബ് ഇഴുങ്ങി. ബോംബിന്റെ കാര്യം വിട്, പക്ഷേ ഇതെങ്ങനെ വിട്ടാ പറ്റില്ല, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തില്. നമ്മളായിട്ടൊന്നും ചെയ്യണ്ട, നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. അയ്യോ, അത് വേണ്ട മുജീബ്. വേണം, ഇവനെ തല്ലി ചർച്ച കൊടുക്കണ്ടേ? നീ ആരോട് പറഞ്ഞിട്ട പള്ളി കയറിയേ? ഇതിലെന്തോ ഒരു അന്താരാഷ്ട്ര കടിയുണ്ട്. വിളിക്കുമല്ലേ പോലീസിനെ? അത് വേണം മുജീബ്. വേണം, ഞാൻ സംസാരിക്കും മുജീബ്. ഹലോ പോലീസ് സ്റ്റേഷൻ. നിലവിലുള്ള സാഹചര്യം ഒട്ടും നല്ല അതുകൊണ്ട് നിസ്സാരമായിട്ട് നീ കരയാതിരിക്കുക സാവിത്രി, ഓനെ നമുക്ക് അറിയാവുന്നതല്ലേ പള്ളി കയറി എന്ന് വെച്ചാൽ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക, ഇതല്ല കൂത്ത്. സൈനിത്ത, നിങ്ങൾക്കറിയാവുന്നതല്ലേ അവനെ രാവിലെ ഓടാനെന്നും പറഞ്ഞ് ഇറങ്ങിയതാ, പെട്ടെന്ന് വീണിട്ട് പോവാന്ന് ഞാൻ പറഞ്ഞതാ. അമ്മ വിഷമിക്കാതിരിക്കെ, പോലീസ് കൊണ്ടിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? നമുക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ വാവച്ചേട്ടൻ. ഇനി എന്തറിഞ്ഞിട്ട് എന്ത് കാര്യം? ഇത് കേസ് വേറെയാ, അവസാനം കയ്യിൽ നിൽക്കൂല. അവന് പള്ളി തന്നെ വേണമായിരുന്നു.
ഓട്ടത്തിനിടയിൽ രണ്ടിന് പോയതാണെന്ന് ആരും വിശ്വസിച്ചിട്ടില്ല. എടി മോളെ, കുഞ്ഞോളെ, നമുക്കും അറിയാവുന്നല്ലേ അവൻ എവിടെ പോയാലും കക്കൂസിനകത്ത് കയറി ഇരുന്നിട്ടേ പോ. നിങ്ങളും കളിയാക്കുന്നതല്ലേ. ഓടിയപ്പോ അവനങ്ങനെ തോന്നി കാണും. വാ, നിങ്ങളും കൂടെ വാ, നമുക്ക് പോലീസിൽ പോയി പറയാം. അവര് കേക്കും അവൻ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് പറയാം. ഇതൊന്നും ആരും വിശ്വസിക്കൂല. ഇതിപ്പോ അതിന് കയറിയതാണെന്ന് ആർക്കറിയാം. ഇതൊന്നും അല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. അവന് ടൗണിലൊക്കെ വലിയ ബന്ധമാണെന്ന്. അവൻ പിന്നെ എന്തിനാ പള്ളി കയറുന്നേ? നിങ്ങൾ വേണ്ടാതെ ഞാൻ പറയാതെ ചെറുക്കനെ പോയി കൊണ്ടുവരാൻ നോക്ക്. നീ സമാധാനായിട്ടിരിക്ക സാവിത്രി. കരയാതെ കുഞ്ഞോളെ. സാവിത്രി, നീ അവളെ കൂടെ കരയിക്കുന്നത്. എന്നാ അങ്ങോട്ട് ചെല്ലട്ടെ.